കൂദാശകളിൽ ഉപയോഗിക്കുന്ന പ്രാർത്ഥനകളിലെ വാക്യങ്ങളും കൗദാശിക വസ്തുക്കളും മാറ്റം വരുത്തിയാൽ ആ കൂദാശ അസാധുവായിരിക്കുമെന്ന് വ്യക്തമാക്കി വത്തിക്കാൻ വിശ്വാസ തിരുസംഘത്തിന്റെ ഔദ്യോഗിക കുറിപ്പ്. ജസ്റ്റിസ് വെർബിസ്ക്യൂ എന്ന ലത്തീൻ ശീർഷകത്തിലുള്ള കുറിപ്പ് ശനിയാഴ്ചയാണ് വിശ്വാസ തിരുസംഘം പുറപ്പെടുവിച്ചത്. സഭയുടെ ആരാധനക്രമ ജീവിതത്തിന്റെ സൂക്ഷിപ്പുകാരും പരിഭോഷകരുമെന്ന നിലയിലുള്ള ബിഷപ്പുമാരെ അവരുടെ ചുമതലകളിൽ സഹായിക്കാനാണ് പുതിയ കുറിപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. തിരുസംഘത്തിന്റെ അധ്യക്ഷൻ കർദിനാൽ വിക്ടർ മാനുവൽ ഫെർണാണ്ടസും സെക്രട്ടറി മോൺസിഞ്ഞോർ അർമാന്തോ മത്തായയെയും ഒപ്പുവെച്ച കുറിപ്പിന് ഫ്രാൻസിസ് പാപ്പ ജനുവരി 31 അംഗീകാരം നൽകിയിരുന്നു. കൂദാശയുടെ പരികർമ്മത്തിനായുള്ള നിർദ്ദിഷ്ട വാക്യങ്ങളും അതിനുപയോഗിക്കേണ്ട വസ്തുക്കളും കാർമ്മികന് യഥേഷ്ടം മാറ്റാൻ പാടില്ല എന്നും അങ്ങനെ ചെയ്യുന്ന പക്ഷം ആ കൂദാശ അസാധുവാണെന്നും വത്തിക്കാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. കാനൻ നിയമസംഹിതയിൽ സംഗ്രഹിച്ചിരിക്കുന്നത് പ്രകാരം അധികാരികൾ പുറപ്പെടുവിച്ച ആരാധനക്രമ ഗ്രന്ഥങ്ങളിൽ ഒന്നും കൂട്ടിച്ചേർക്കുകയോ നീക്കം ചെയ്യുകയോ മാറ്റുകയോ ചെയ്യാതെ അത് വിശ്വസ്തതയോടെ നിരീക്ഷിക്കേണ്ടതാണ്. പദാർത്ഥത്തിലേക്കോ രൂപത്തിലേക്കോ ഉള്ള ഏകപക്ഷീയമായ മാറ്റങ്ങൾ കൂദാശാകൃപയുടെ ഫലപ്രദമായ ദാനത്തെ അപകടത്തിലാക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ വിശദീകരണ ശക്തി കൂദാശകളുടെ അടയാളങ്ങളിലൂടെ വിശ്വാസികളിൽ പ്രവർത്തിക്കുന്നു. അവരെ കർത്താവായ ക്രിസ്തു എന്ന മൂലക്കല്ലിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു ആത്മീയ മന്ദിരത്തിന്റെ ജീവനുള്ള കല്ലുകളാക്കി മാറ്റുന്നു. അവരെ ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിൽ പങ്കാളികളാക്കുന്നു. അതേസമയം പങ്കുവച്ച കുറിപ്പ് കേവലം സാങ്കേതികതയുടെയോ കാർക്കശ്യത്തിന്റെയോ വിഷയമല്ല എന്നും പ്രത്യുത ദൈവത്തിന്റെ പ്രവർത്തനത്തിന്റെ മുൻഗണനയെ സുവ്യക്തമായി പ്രകടിപ്പിക്കുകയും ക്രിസ്തു ശരീരമായ സഭയുടെ ഐക്യം താഴ്മയോടെ സംരക്ഷിക്കുകയാണുമെന്നും വത്തിക്കാന്റെ കുറിപ്പിൽ പറയുന്നു.